ഗൈസ് നമ്മൾ ഗണ്ടിക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിണ്ട് ഇനി ഇവിടെന്ന് എന്താ കളി നമുക്ക് നോക്കാം ഗൈസ് നമ്മൾ ഇപ്പോ ഗണ്ടിക്കോട്ട എത്തി ദാ അവിടെ നിൽക്കുന്ന ഒരാൾ മൂപ്പര് ഇവിടുന്ന് പരിചയപ്പെട്ട ട്ടോ മൂപ്പര് ഇവിടുന്ന് വൺ റൈഡറാ സ്കൂട്ടിയിൽ ആന്ധ്രാപ്രദേശുകാരൻ തന്നെയാ നമ്മളെ കേരളത്തിലൊക്കെ വന്ന് ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് എത്തിയ അപ്പോൾ മൂപ്പർക്ക് വൻ ഞങ്ങളെ കൂടെ വരാൻ ഭയങ്കര ആഗ്രഹം ഞങ്ങൾ ടെൻ്റ് അടിക്കാറാണ് മൂപ്പർ ഡബിളും ഒക്കെ അപ്പോൾ ഇങ്ങനെ മൂപ്പർ സ്ഥലമൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് മറ്റേ നൈനറ്റാൽ പോലത്തെ ഒരു സ്ഥലം കാനിയോൺസ് നൈനറ്റാലല്ല നമ്മളെ കാനിയോൺസ് പോലെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് അപ്പം അത് കാണാം ഓക്കെ ഇങ്ങക്കും അത് കാണിച്ചു തരുന്നതാണ് വാ ആ ഇതാണ് മോനെ പൊളി ആ സ്ഥലം ഇവിടെ തന്നെ കേട്ടോ ഓക്കെ ഓ ഇത് നമുക്കുള്ള ഏരിയ എന്നാ പറഞ്ഞേ ഓക്കെ സെറ്റിമസ് ആ അപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വരികയാണിത് അവിടെ ഇങ്ങനെ ടെൻ്റ് അടിച്ചാൽ മതി ഇങ്ങക്ക് സൂപ്പറായിട്ട് സുഖസുന്ദരം എടാ നമ്മൾ അതിലേടാ വന്നേ ആ ചേട്ടൻ നമുക്കുള്ള സ്ഥലമൊക്കെ കണ്ടെത്തിച്ചിരിക്കുന്നു അതിയേ മൂപ്പര് പേരെന്തേനോടാ പറഞ്ഞേ സുധീർ അപ്പോൾ സുധീർ ചേട്ടൻ്റെ കൂടെയാണ് ഇനി ആയി സുധീർ ഓക്കെ അപ്പോൾ സെറ്റ് നമ്മളാ ഫോട്ടോ എടുക്കുന്ന ഏരിയ എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കും യാ മോനെ വേറെ ലെവല് ദീർഭയ്യ നമ്മളെ ശരിക്കുള്ള ഫോട്ടോ സെക്ഷനിൽ കാണുന്ന അവിടത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ് അപ്പോൾ നമ്മളെ മൂപ്പരെ കൂടെ പോയേക്കാം വേറെ വൈബില് പോനെ അത് പിടി ഞാനോ ഒന്ന് സെറ്റാവട്ടെ ഇത് ഒരു കോട്ടയാണ് ഗണ്ടിക്കോട്ട പറഞ്ഞിട്ട് ഒരു കോട്ടയാണ് അപ്പോൾ കോട്ടേൻ്റെ അയക്കൂടെ സൈഡിൽ കൂടെ റോഡുണ്ട് അവിടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മളെ ഭായി പറഞ്ഞത് സുധീർ ഭായി പറഞ്ഞത് അവിടെ പോയാലാണ് നമ്മളെ പിന്നെ ഫേമസായ നമ്മുടെ പിക്കിലൊക്കെ കാണുന്ന ആ സ്ഥലം കിട്ടുക അപ്പോൾ മൂപ്പർ ഇംഗ്ലീഷാണ് മെയിൻലി ഹിന്ദിയാണ് ഇവിടെ ഫായസിൻ്റെ പുട്ടേനു മക്കളെ ഇംഗ്ലീഷിൽ പേരും പുട്ട് മറിച്ചിടലേനു ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഫായസ് എന്നാലും ഫായസ് പിടിച്ചിട്ടുണ്ട് ഫായസ് ടോപ്പാണ് ഫായസ് അമ്മ പ്ലസ് ടുവിൽ തോറ്റാണെങ്കിലും അപ്പോൾ ഈ റോട്ടിൽ കൂടെ കേട്ടോ കയറണ്ടേ അപ്പോൾ കോട്ടേൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ നമ്മൾ പോവുക കോട്ടയിൽ ഇവിടെ ഒരു പള്ളി പോലത്തെ പള്ളി പോലത്തെ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട് അല്ല പിന്നെ ഒരു കോട്ട ഓക്കെ കോട്ടേൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം ഓ മേൻ കോട്ടേൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറട്ടോ വേറെ ലെവൽ ഓക്കെ അപ്പോൾ കോട്ടേൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി നല്ല രസമുണ്ട് ഓ ഇവിടെ കോട്ടേൻ്റെ ഉള്ളിൽ കൂടെ ട്രാക്ടർ വരുന്നത് പിന്നെ എന്താ ബൈക്ക് പോകുന്നതിന് സുഖമായി ധൈര്യം ആടാ ഇതൊക്കെ നടന്നു തന്നെ കാണണം കേട്ടോ വൈബ് സ്ഥലം പൊളി നമ്മൾ ബൈക്ക് അതിൻ്റെ മേലെത്തിക്കുന്നത് തോന്നണേ ആ ആ ഓ ഒരു കോട്ടയായിരുന്നു പണ്ടത്തെ ഒരു കോട്ടയായിരുന്നു അല്ലേ ഇത് ഇത് മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് ഇത് ഏതോ രാജാവ് രാജാവിൻ്റെ പേര് ആ രാജാവിൻ്റെ പേര് ഇപ്പോൾ തൽക്കാലത്തേക്ക് പിന്നെ ഫായിസ് ബിൻ ഉമർ രാജാവ് എന്ന് ഇട്ടിരിക്കുകയാണ് നമ്മൾ ഓക്കെ ഇവിടെ ഫുൾ ക്യാമ്പ് സൈറ്റുകളുണ്ട് കേട്ടോ ഫുൾ ക്യാമ്പ് സൈറ്റാണ് നമുക്ക് വേണമെങ്കിൽ പിന്നെ ടെൻറ്റ് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ടെൻറ്റ് കൊണ്ടുവന്നാൽ സുധീർ ഭയ്യ പറഞ്ഞ് അടിക്കാമെന്നൊക്കെയാണ് അപ്പം പോയി നോക്കാം ആ ചിൽ ടീം ചിൽ ടീം യോ 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 പുള്ളിങ്കോ അല്ല പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പൊളിക്കും മക്കളെ ഓ ഇതിവിടെ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ജുമാ മസ്ജിദ് ഒക്കെ ഉണ്ട് ആ അപ്പോൾ സെറ്റ് അപ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട് ഇവിടെ എന്താ ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുന്നവരുണ്ട് എല്ലാവരും വൻ സെറ്റ് അപ്പം ആ മൂപ്പര് വണ്ടി സൈഡാക്കി നമ്മൾ മൂപ്പരെ കൂടെ ഒരു വണ്ടി അങ്ങോട്ട് സൈഡാക്കുന്നു കോട്ട ഫുള്ള് നടന്ന് അങ്ങോട്ട് കാണുന്നു യെസ് സെറ്റ് ഐസിൻ്റെ ഫാൻസാണെന്ന് പറഞ്ഞോട്ടോ എല്ലാവരും സെറ്റാട്ടോ സ്ഥലം സെറ്റ് പണ്ടത്തെ രാജാവിൻ്റെ അതായത്
ഫായിസ് ബിൻ ഉമർ രാജാവിൻ്റെ സ്ഥലമായിരുന്നു. ഇതിൻ്റെ ഇതിൻ്റെ ശരിക്കുള്ള ചരിത്രം ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ, ഇവിടെ ആരെങ്കിലും അടുത്ത്. എനിക്ക് ഹിന്ദിയാണ് ചോദിച്ച് ഹിന്ദി ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഡീലാക്കാം. നോ ടിക്കറ്റ്, ഓക്കെ. അപ്പോൾ ഗൈസ് ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുള്ളി ഫ്രീ ആണ്. എന്താണ് കേരളത്തിലാണെങ്കിൽ ഉള്ളപ്പോൾ ടിക്കറ്റ് കൊടുത്ത് പക്ഷേ കഷ്ടപ്പെട്ടിട്ട് വന്നേ. ഒരു കല്ലും കൊണ്ട് ഉണ്ടാക്കിയ കുറേ ഒരു മുറ്റോ. ആ പൊളി ചെക്കന്മാരെ വണ്ടി കാണട്ടെ. കല്ലും കൊണ്ട് ഉണ്ടാക്കിയ ഒരു മുറ്റോ. പിന്നെ ഇത് പണ്ടത്തെ രാജാവ് ഇതെന്ത് സിമെൻറ്റ് കൂട്ടിയതല്ലേ, പൊടി വറുത്ത്. ആടാ പൊടി വറുത്ത്, പണ്ടത്തെ രാജാവ് പൊടി വറുത്ത. ഒന്ന് പൗഡർ കൊടുന്ന് ഫുള്ള് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ. കാണാൻ ഫുള്ള് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം, ഫുള്ള് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സ്ഥല. ഓ ഇത് പള്ളിയായിരുന്നു കേട്ടോ. എന്താ ഇത്? ജുമാ മോസ്ക്. ഇത് പള്ളിയായിരുന്നു. നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം. ലിപ്പ കണ്ടിട്ട് വേണോ? ഓക്കെ. അപ്പോൾ നമ്മളെ നന്മയുള്ള കേരളം ഇതാ. പായസ് മാത്രമാണ്, പായസ് മാത്രമാണ് കേട്ടോ ഇവിടെ മാസ്ക് ഇട്ടിട്ടുള്ളൂ, വേറെ ആരും മാസ്കും ഇല്ല ഒന്നുമില്ല. അപ്പം ഇത് എനിക്ക് ഇത് ഇത് ഇതെന്താ കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നേ? വാച്ച് ടവർ എന്തോ പോലെ ഉണ്ട് അല്ലേ, ഒരു വാച്ച് ടവർ പോലെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം, അടുത്തേ കാണാം. അപ്പം നമ്മളെ മെയിൻ വ്യൂ പോയിന്റിലോട്ടാണ് പോണേ. അവിടെ ഒക്കെ അടിയാൻ തോന്നുന്നുണ്ട് കാണാനുള്ള. ഓക്കെ, എന്താ ചെന്ന് നോക്കാം. എന്തൊക്കെ ജീവിതത്തിൽ വന്ന് കാണാതെ എങ്ങനെ പോരയിലിരുന്നിട്ട് എന്താ? ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഇന്ന് ഓടി എത്രയാ? 350 കിലോമീറ്റർ. ശരി, 50 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോയില്ലേ. അപ്പോൾ 300 കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവിടെ എത്തി. ഇപ്പം സമയം ഏകദേശം ഓട്ടെ 3:57 ആയി, 4 മണി. ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയ. രണ്ടാളും ഓരോ കല്ലെടുത്തിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ വെള്ളത്തിൻ്റെ ആയം നോക്കാനാണ്. രണ്ടാൾക്ക് ഭ്രാന്താന്ന് തോന്നുന്നു. വരി ഇത്രയും വലിയ ആയ നിങ്ങൾ കല്ലെറിഞ്ഞ് നോക്കാൻ പോവാ. ഇതൊക്കെ എങ്ങനെ വ്ളോഗിൽ വരുന്നത് എനിക്കറിയില്ല, ഫുൾ കോമഡിയാ. അതന്നെ സംഭവം. ഞങ്ങൾക്ക് സ്ഥലം മാത്രമേ അറിയുള്ളൂ, ഇല്ല അത് സ്ഥലത്തിൻ്റെ ചരിത്രം ഒന്നും അറിയില്ല കേട്ടോ. രണ്ടാക്കൂ ഞങ്ങൾ ആഗ്രഹം. എൻ്റെ ഞാനിത് 3 വർഷം മുന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. അന്ന് ഞാൻ വിചാരിച്ച ഈ സ്ഥലം വന്ന് കാണണമെന്ന്. അത് ഇന്ന് എനിക്ക് നടക്കുന്നു. പിന്നെ നടത്താതെ ഞാനവിടെ പോകുന്നു നമ്മളില്ലേ. ഈ റൈഡിൽ ഏതൊക്കെ സ്ഥലം കാണാൻ വിചാരിച്ചിരിക്കുന്നു ഒക്കെ പോയി കാണണം. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്ക് ഭ്രാന്താന്ന് എനിക്ക് മനസ്സിലായി. കല്ലെടുത്തിട്ട് അത് വെള്ളത്തിൻ്റെ അളവെളുക്കാൻ പോകുന്നു. കമോൺട്രാ, പാറ കയറി പാറ കയറി. ഇന്ന് പാറ കയറലായിരുന്നില്ലേ നമുക്ക് പണി? എൻ്റെ മക്കളെ വ്യൂ നോക്ക്, ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവൽ വ്യൂ. വെള്ളത്തേക്ക് ചാടോ? ഈ വണ്ടിയോ? ആ ബങ്കി ജമ്പിങ് ഉണ്ടായിരുന്നു. പൊള്ളി സ്ഥലം കേട്ടോ. അപ്പൊ ഈ പാറന്റെ അവിടെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് കയറിയാ മതി. എന്തായാലും ആന്ധ്രാപ്രദേശ് ഞാൻ കൈയടിക്കുന്നു. ടിക്കറ്റിന് പൈസ ഒന്നുമില്ല, വെറുതെ. ഓക്കെ, ഓ ഗൈസ് ഇതാ കേട്ടോ നമ്മളാ സ്ഥലം, കാനിയൺസ്. ഇന്ത്യയുടെ കാനിയൺസ് എന്നറിയപ്പെടുന്ന സ്ഥലം. പൂളി ഒരു രക്ഷയില്ല. പൈസ എന്താ പറയുന്നത്? സെറ്റ് എൻ്റെ മോൻ കാണിച്ചു കൊടുക്ക്, ഹാപ്പി മൂമെന്റ്. കല്ലേ ഈ കല്ലവിടെ എറിഞ്ഞാൽ എത്തും നിങ്ങള്? എത്തിച്ചേരാ. പൊളി സ്ഥലം കേട്ടോ, വന്ന് കണ്ടേ പറ്റുള്ളൂ കേട്ടോ. പൊളി ഒന്നും പറയാനില്ല.
അത് ഞങ്ങൾ അവിടെയാണ് ടെൻ്റ് അടിക്കാൻ വിചാരിച്ചില്ല ആ ഒരു സൈഡിൽ അതവിടെ അവിടെ 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 രാത്രി നമ്മൾ പൊളിക്കും രാത്രി ഇന്ന് ഇവിടെ തന്നെ നമ്മൾ ടെൻ്റ് അടിക്കും ഇന്ന് ഇവിടെ അടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ തന്നെ അടിക്കും കേട്ടോ നമ്മൾ ഇവിടെ അടിക്കണ്ട ഇവിടെ വെഡിങ് ഷൂട്ടിങ് നടക്കുക കേട്ടോ ക്യാമറമാനുണ്ട് എല്ലാവരും ഉണ്ട് അടിപൊളി ഇതൊക്കെയല്ലേ ലൈഫ് വെഡിങ് ഷൂട്ട് ഇവിടുന്ന് വേറെ ലെവൽ സുധീർ ഭയ്യ ഹായ് അപ്പം സുധീർ ഭയ്യ ഒരു യൂട്യൂബറാണ് ഞങ്ങളിവിടുന്ന് പരിചയപ്പെട്ടോ പോളി മനുഷ്യൻ പോളി വൈബ് I don't know what you said. Adale. Yeah, just meet you from here only. Okay. Yeah. You have become good friends. Right. And you have a wonderful vibe to explore. Right. Yeah, as you are talking. Enda ammo purinj english. Putte. Ah, ore wedding shoot edakatte. Okay, appo njangal avadnu ore couples avade drone shoot edakya. Appo njangalodu onnu maarikku ennu parayu. അപ്പം നമ്മൾ മാറിക്കൊടുക്കുകയാണ് കുറച്ച് നേരത്തേക്ക് ഇതാ ഡ്രോൺ അവിടെ സെറ്റാക്കിക്കൊണ്ട് കേട്ടോ ഒരു സിംഗക്ക് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് റിസ്ക് എടുത്തോടെ വരെ വന്നാ കേട്ടോ ഇതാ പുളി വേറെ ലെവല് സ്ഥലം പൈസ പോളി പോളി ചുറ്റുന്ന് കാണിച്ചരാ ഞങ്ങളെ ഇങ്ങനെ ഒരു സംഗതി കാണിച്ചു അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ ഇവിടെ ഒരു അരമണിക്കൂർ മുമ്പ് എത്തി അരമണിക്കൂർ അല്ല ഒരു മണിക്കൂറായി നമ്മള് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ റൈഡ് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നമ്മള് ഗ്രാൻഡ് കാനിയൺ ഓഫ് ഇന്ത്യ ആന്ധ്രാപ്രദേശിലെ ഗാന്ധിക്കോട്ട എന്ന് പറഞ്ഞ ഈ സ്ഥലം ഒന്ന് കാണണം വന്ന് കാണണം ഇതുവരെ ഞങ്ങൾ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഇത് കാണാൻ പറ്റിയില്ല ഇപ്പോ ആ ആഗ്രഹം കൂടെ സാധിച്ചതിന്റെ സന്തോഷത്തിൽ എന്താ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഈ റൈഡ് തുടങ്ങിയ ശേഷം ഇത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെ അറിയാം യാസിനെ അത്രേ ഉള്ളൂ ഇവിടെ എത്തി ഈ സ്ഥലം ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആരൊക്കെ ചോദിച്ചു എല്ലാരും ഇതാണെന്ന് പറഞ്ഞു അവിടെ ഇവിടെ ചെറിയ ചെറിയ പോയിന്റുകളെ കാണിച്ചു അങ്ങനെ ലാസ്റ്റ് നമ്മളിവിടെ എത്തി നമ്മളൊരു സ്ഥലം നല്ല കണ്ടെത്തിനും അപ്പൊ അവിടെ ഒരു വെഡിങ് ഫോട്ടോഷൂട്ട് വെറും പുട്ട് നമ്മളവിടുന്ന് ഓടിച്ചവന്മാര് ഡ്രോണ് വർത്തണം പോലും അമ്മാർ ഈ സ്ഥലം കണ്ടില്ലാന്ന് തോന്നുന്നില്ലേ ഈ സ്ഥലം എന്തടിച്ചിരിക്കാടാ അപ്പം ഈ സ്ഥലം എവിടുന്ന് വരുന്ന അറിയോ ആന്ധ്രാപ്രദേശില് ബാംഗ്ലൂരിന്ന് വെറും 300 kilometers ഉള്ളു വേറെ വീട്ടിലൊന്നും ഇരിക്കണ്ട അങ്ങോട്ട് വണ്ടി എടുത്തുകൊണ്ട് വിട്ടു ബാംഗ്ലൂർ ഈ നന്ദി ഹിൽസ് മാത്രം പോകുന്ന ആൾക്കാർക്ക് ഒരു ഒരു 250 kilometers കൂടി ഓടാൻ ടൈം ഉണ്ടെങ്കിൽ രാവിലെ പോന്നാല് ഉച്ചാമതിന് ഇവിടെ എത്തും ഉച്ചക്ക് അല്ല കേട്ടോ ഇവിടെ ഒന്നെങ്കിൽ ഉച്ചക്ക് നിങ്ങൾ ഇറങ്ങിയാൽ സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് ഒരു നൈറ്റ് ഇവിടെ ടെന്റ് അടിക്കാനുള്ള സെറ്റപ്പ് ആയിട്ട് വന്നാ മതി ഞങ്ങൾ ഇനി ഇവിടെ ടെന്റ് അടിക്കാൻ ക്യാമ്പ് ചെയ്യാൻ പോവാണ് കുറച്ച് അങ്ങോട്ട് മാറിയാണ് ക്യാമ്പ് ചെയ്യുന്നത് ഇവിടെ ഭയങ്കര ബിസിയാണ് കണ്ടോ നിങ്ങൾ ഈ സ്ഥലം ഒന്ന് നോക്കി നിങ്ങളെ നോക്കി ഗോപ്രോയില് കിട്ടിട്ട് ഒന്നും എനിക്കറിയില്ല പക്ഷെ നമ്മള് കണ്ണോണ്ട് കാണാനാണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഇങ്ങനെയാണ് ഞങ്ങള് റൈഡ് ചെയ്യാൻ ആലോചിച്ചിട്ടില്ല ഓരോ സ്ഥലങ്ങള് കണ്ട് കണ്ട് ആഗ്രഹങ്ങളൊക്കെ അവിടെ തീർക്ക പിന്നെ ഭംഗിണ്ട് പൊളിക്കാൻ അതിന്റെ മോള് കാണിക്ക അതിന്റെ മോള് കേറിയിട്ട് ഒറ്റ ചാട്ടോ തല കുത്തനെ താഴോട്ട് പൊളിക്കായിരുന്നില്ലേ അതൊക്കെ തൊടുങ്ങണോ അതല്ല സംഭവം നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ ആന്ധ്രന്റെ ടൂറിസം ബോർഡിന്റെ ഒരു ബോർഡ് പോലും ഇവിടെ കാണാനില്ല പക്ഷെ ഇവിടെ എത്തിയാൽ ഇവിടെ കണ്ടമാനം ജനങ്ങള് പക്ഷെ ഒക്കെ ലോക്കൽസ് ആണ് ഇങ്ങനത്തെ ടൂറിസം നടത്തിയിട്ട് കാര്യമില്ല നമ്മളെ ടൂറിസം പ്രൊമോട്ട് ആവണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ കുറച്ച് ഇന്റർനാഷണൽ ലെവലിലോട്ട് ഉയർത്തി കൊണ്ടുവരണം അതിന് നല്ല ടൂറിസം പ്രൊമോഷൻ കൊടുക്കണം അതിവർ ചെയ്യുന്നില്ല അതാണ് അടിപൊളി സ്ഥലം ഇവിടെ എത്ര ഒറ്റ ഫോറിനേഴ്സ് നമ്മളിവിടെ കണ്ടിട്ടില്ല ഇപ്പൊ കോവിഡിന്റെ പ്രശ്നം ആയതാണോന്നും അറിയില്ല എന്നാലും ഇവര് തീരെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല വൃത്തിയില്ല ഒന്നാമത് പ്ലാസ്റ്റിക് കൊണ്ടുപോയി നിറച്ചിട്ടിട്ടുണ്ട് എന്നാലും ഈ ഫോട്ടോനുള്ളിലോട്ട് കയറിയപ്പോ വലിയ കുഴപ്പമില്ല നമുക്ക് ഇത് ഇങ്ങനെ കാണണ്ടോ അറിയില്ല ഇത് അവിടെ ഇങ്ങനെ കാണാ നടന്നു പോകാനും വാളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചുമരിതാ അവിടെ ഒക്കെ ഉണ്ട് കോട്ടയന്റെ ഭാഗമായിട്ട് എന്തായാലും
എന്തായാലും നല്ല ടൂറിസ്റ്റേഴ്സ് നമ്മളെ ഇന്ത്യനെ ഭംഗി വന്ന് കാണട്ടെ. ഈ കാനിയോൺസ് ഇത്രയും നല്ല അടിപൊളി, എനിക്ക് തോന്നുന്നു ഒറിജിനൽ കാനിയോൺസിനെ കാട്ടിൽ അടിപൊളിയാണെന്ന് തോന്നിയത്. ഒറിജിനൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ കാണാൻ പോയിട്ട്. അപ്പൊ ഞങ്ങൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഈ സൺസെറ്റ് ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ട് കാണും, അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് ടെന്റ് അടിക്കാൻ വേണ്ടി പോവാണ്. അതാട്ടോ ഓ തിരിച്ച് കയറുകയാണ്, നോക്കി ഈ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താക്കണം, ഒന്ന് ചാടി കയറണം. നല്ല കഷ്ടപ്പാടാണ്, ശ്രദ്ധിക്കാം. പായസിന് എല്ലാം പുട്ട അടിച്ചു കയറി പോകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മോസ്ക് കേട്ടോ, അവിടെ അമ്പലം ഉണ്ട്, ആ കാണുന്ന അമ്പലമാണ്. ഇത് മോസ്ക് പക്ഷേ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കേണ്ട സാധനമൊന്നും ഓരോന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിലാക്കാം, ഇവിടെ ഫുള്ള് പേര് എഴുതിയിട്ടും അതാക്കിയിട്ടൊക്കെ നശിപ്പിച്ചിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. ഇവിടെ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കി, ഇതാണ് കേരളത്തിൻ്റെ അല്ല ഇന്ത്യൻ്റെ പ്രശ്നം, ഒന്നും വൃത്തിയിൽ കൊണ്ടടക്കൂല. കേട്ടോ പള്ളി, ഇവിടെ ഒരു ടിക്കറ്റ് വെച്ച് ശ്രദ്ധിച്ചാലും നമുക്ക് പ്രശ്നമില്ലായിരുന്നു അല്ലേ. ഒരു 20 രൂപ 50 രൂപ നമ്മൾ കൊടുത്താൽ ഇതൊന്ന് നല്ല കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം. നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പം സെറ്റ്. ഞങ്ങൾ ടെൻ്റൊക്കെ അടിച്ചപ്പം ടെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളെ പിന്നെ ഗാൻഡിക്കോട്ട ഗ്രാൻഡ് കാന്യോൺ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. പിന്നെ സുധീർ ഭായ് ഇവിടെ ഉണ്ട്, നമ്മളെ റൈറ്റ് സൈഡിലുണ്ട്. അപ്പോൾ സുധീർ ഭായിൻ്റെ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ നോക്കിക്കോളിയേ, സുധീർ ഭായ് നമുക്ക് തന്ന സാധനങ്ങൾ ഒരുപാട്. ഇതിലേറ്റി സുധീർ ഭായിന്റെ സ്നേഹമാണ്, ആന്ധ്രാപ്രദേശുകാരനം തന്നെയാണ്, പക്ഷേ ഭയങ്കര സ്നേഹം കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളി മോഹൻ കാണിക്കണ്ടേ? എന്തു തോന്നുന്നു ഇത്രയും നല്ല മനുഷ്യന്മാർ. ഇത് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ റോഡിൽ മീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മളെ ലൈഫിൽ ഒരു കുറച്ച് സമയം മാത്രമേ ഉണ്ടാവൂ, പക്ഷെ അവർ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആ ടൈം അത് വേറെ ലെവലാണ്. വി വിൽ മീറ്റ് നൈസസ്റ്റ് ഫ്രണ്ട് ഓൺ റോഡ് എന്നാണ് പറയൽ, നമ്മളൊരു വീടുണ്ട് അങ്ങനെ. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ എനിക്കറിയില്ല. We will meet nicest people in road. Sudhir bhai, you got it that one? Yeah, what I told you. What he said. We will meet nicest people on road. You always meet wonderful people. Yeah. അടുത്ത സൈഡ് ഏമുണ്ടേ ഗൈസ്, ഗണ്ടികോട്ട അടേ ഉണ്ട്, മൂപ്പരട വ്ലോഗ് ചെയ്യുന്നുണ്ട്. ഗണ്ടികോട്ട അട ഉണ്ട്, ഇതിനെ മേ വന്നോ എഡ്ജില വന്നോ മേ ബുദ്ധിമുട്ടാക്കണ്ടല്ലേ, മൂപ്പര വ്ലോഗിങ് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം. ഞങ്ങൾ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് നൈറ്റ് ഇവിടെ ഇങ്ങനെ ചില്ലായിക്കൊണ്ടിരിക്കുക. പായസം ഏതൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്ന് കമ്പൊക്കെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് സുധീർ ഭായിയും കത്തിച്ചില്ലേ. പായസ് ഭയങ്കര സംഭവം കേട്ടോ, ഓനെ ഓ പറഞ്ഞോ, പൊക്കി പറയാട്ടോ. നമ്മള് ടെന്റ് ഇത് അവിടെ സെറ്റാണ്, അപ്പം ഇനി ക്യാമ്പ് ഫയർ ഒക്കെ ആയിട്ട് ചില്ലായിരിക്കും ഇവിടെ നൈറ്റ്. ഫുഡ് കുറച്ച് തന്നെ വരും, ഫുഡ് ഓർഡർ ചെയ്തേക്കണ് 1 മണിക്കൂറാണ് അല്ലേ പറഞ്ഞേ, 1 മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് കിട്ടുള്ളൂ. അപ്പം ഫുഡ് കഴിക്കണം, അതിനുശേഷം കിടന്നുറങ്ങണം. അപ്പോൾ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്, അപ്പോൾ എന്തൊക്കെയാന്ന് നോക്കാം.
സുധീരൻ എന്റെ വക ട്രീറ്റ് ആണ് കേട്ടോ. This is called ട്രീറ്റ്. Yes. ഇതെന്താ ഇതിന്റെ കോലി പോലത്തെ സാധനം? പ്ലേറ്റാ. പ്ലേറ്റാ? ആ ഇവിടെ വിത്ത് പ്ലേറ്റ് അല്ലേ വരിക. മൂന്ന് ആക്കിയുള്ള ചപ്പാത്തിയാണ് ഇല്ലത്. Yes. ഓ 3%. ഓ വെരി വെൽ പ്ലാൻഡ് ആട്ടോ ഇവിടെ. ഒരെണ്ണം തുറക്ക് നോട്ടെ, എന്താ സ്ഥിതി കാണാലോ. ഓ അടിപൊളി കേട്ടോ, ഞാൻ വിചാരിച്ചതിനായിട്ട് നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൂടുണ്ടോ? ഓക്കെ സെറ്റ് സാധനം. കേട്ടോ ആണോ കോഴിമുട്ടന്റെ ഉപ്പേരി. ഇവിടെ എന്താ പറയാ, അണ്ടാ ബുർജി. ഇവിടെ അണ്ടാ ബുർജി എന്ന് പറയും. ഇതെന്ത് പറയാ മോനെ, വെജ് അല്ലേ? മിക്സ് വെജ് കറി. അങ്ങോട്ട് പോയിക്കി നോട്ടെ, പൊളി സാധനമാണിത്. മോന്റെ റിയാക്ഷൻ കണ്ടിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അയ്യോ പൊളി സാധനം, മൈ ഫേവറേറ്റ്. കഴിക്കുന്ന് നോട്ടെ. എവിടെ ഇരിക്കേ? പൊളി. ഓക്കെ എന്നാ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഉറക്കാൻ വരുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ ഇന്നെന്താ അറിയില്ല, ഉറക്കാൻ വരുന്നില്ല. സമയം 3:27. ഫായിസിനെ ഉറക്കാൻ വരെ ആയിട്ട് തീടാൻ പോയിട്ടുണ്ട്. പോയോ മോനെ. ഉറക്കം വരാത്തപ്പോ ഒന്ന് ചൂടാക്കാൻ ഇറങ്ങിയ. അതിന് മാത്രം തണുപ്പില്ലല്ലോ. തണുപ്പൊന്നുമില്ല എന്നാലും, പക്ഷെ ഒരു തീയിന്റെ അടുത്ത് ഇരിക്കുന്ന വേറൊരു വൈബാ. ഈ തീ എങ്ങനെ പെട്ടെന്ന് ഇതാക്കുന്ന? ഈ ഇത് കർപ്പൂരം. കർപ്പൂരാണ് മോന്റെ നേക്കിലെ. കർപ്പൂര നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് വാങ്ങി, രണ്ടു മൂന്നെണ്ണം കൂടെ ഇടും, കത്തിച്ചാടിടും. അഞ്ചു മിനിറ്റോളം തീയാവും. ആ നേക്കമ്മ പറഞ്ഞാ ഈ ആരാളരാ പറയരുത്, സ്ട്രേറ്റ് സീക്രട്ടാ. വില്ലേജ് കുക്കിംഗ് ചാനൽ ഫിറോസ്. ഫിറോസ് ഖാൻ്റെ അല്ലേ? ഫിറോസ് ഖാൻ്റെ പരിപാടിയാണ്. ഏതോ പലകരുള്ളത് വന്നാ കത്തി തീർന്നവ. രാവിലെ എണീറ്റ് ഞങ്ങൾ ഇതാ. ഇപ്പൊ സമയം എത്രടാ? 6:36. അപ്പം ഇനി ഇവിടുന്ന് ഇതാട്ടോ വ്യൂ, മോർണിംഗ് വ്യൂ. സൺറൈസ് ഉണ്ടാവുമായിരുന്നു. സൺറൈസ് ഉണ്ടായിരുന്നു. കോട കാരണം പോയി. ഇതാട്ടോ നമ്മളെ ടെൻറ്റിൻ്റെ അകം ഫുൾ സാധനങ്ങള. 4 കിടക്കാൻ പറ്റുന്ന ടെൻറ്റ്, അതുകൊണ്ട് നല്ല സ്പേസ് ഉണ്ട്. ഞങ്ങളെ കണ്ടമാനം ജാക്കറ്റ്, 2 ജാക്കറ്റ്, എല്ലാം 3 ഹെൽമെറ്റ്, സ്ലീപ്പിംഗ് ബാഗ്. പക്ഷെ കാര്യമില്ല, മര്യാദ കുറക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മള് സ്ലീപ്പിംഗ് ബാഗ് എടുക്കാണ്ട് ഫസ്റ്റ് ഭയങ്കര ചൂടായിരുന്നല്ലോ. ആ ഞങ്ങള് ആദ്യം വിചാരിച്ച് ഭയങ്കര ചൂടാണ്. അപ്പൊ ചൂടായിരുന്നു, അപ്പൊ സ്ലീപ്പിംഗ് ബാഗ് എടുത്തില്ല. പിന്നെ മനസ്സിലായി തണുപ്പാണ്. അപ്പൊ സ്ലീപ്പിംഗ് ബാഗ് 12 മണി 2 മണി ആയപ്പോ തണുപ്പും കൂടുതൽ. ഓൻ ഇവിടെ ഇരിക്കുന്നു ക്യാമ്പ് ഫയർ ഇട്ടിട്ട്. സെറ്റ്. പിന്നെ നമ്മളെ സുധീർബായ്. ഗുഡ് മോർണിംഗ്. സുധീർബായിന്റെ വണ്ടി നമ്മക്ക് ഇങ്ങനെ കാണിച്ചേട്ടോ, സ്കൂട്ടിയാണ്. ഇപ്പൊ അല്ല ഫുൾ പണി ചെയ്യട്ടെ. മൂപ്പരെ മൂപ്പരെ ടെൻ്റ് ഒക്കെ അടിച്ച് ചെയ്യട്ടെ. ഓക്കെ അപ്പൊ നമ്മളെ മുത്തത് അവിടെ ഉണ്ട്. കണ്ണാപ്പി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ടെൻ്റ് അടിച്ച സ്ഥലം. ടെൻ്റ് ഞങ്ങൾ ഇവിടെ ആയിരുന്നു അടിച്ച്. പക്ഷെ എന്താക്കി അറിയോ, പിന്നെ ഫ്ലാറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോയി. കാരണം പാറയും പിന്നെ കുറെ പട്ടികൾ അവിടെ ഇവിടെ ഒക്കെ മനസ്സിലായല്ലോ. അവിടെ അപ്പൊ ഇവിടെ ഫ്ലാറ്റ് നല്ല ഗോപുരം പോലെ നമുക്ക് ഉണ്ടാക്കി വെച്ചല്ലോ. നമ്മൾ എന്തിനാ യൂസ് ചെയ്യാതിരിക്കണേ. സെറ്റ്. ഇതാണ് നമ്മളെ വ്യൂ. ഞങ്ങൾ പോയിട്ട് ഓരോ ഗ്ലാസ് കാപ്പി കുടിക്കട്ടെ. കാപ്പി കുടിച്ചാൽ മാത്രമാണ് ബാക്കിയുള്ള പരിപാടി നടക്കുള്ളൂ. കാരണം തണുപ്പാണ്. നമുക്ക് ബാത്റൂമൊക്കെ അവിടെ. പിന്നെ പിന്നെ ആൾക്കാരോട് ഡൗട്ട് ഉണ്ടാവും, ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന്. ഒരു കുഴപ്പമില്ല, ഇവിടെ വന്ന് ആർക്കും ടെൻ്റ് അടിക്കാം. ടെൻ്റ് സ്വന്തമായിട്ടില്ലാത്തവർക്ക് അതാ
അവിടെ കാണാം ടെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടുത്തെ ചാർജ് എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഈ പാറമ്മല ഇവിടെ ഞങ്ങൾ ടെന്റ് അടിച്ചെടുത്ത് അവർ ടെന്റ് അടിച്ചു തരും. അത് ഒരു ടെന്റിൽ രണ്ടാള് 1000 rupees ആണ് ചാർജ്. വിത്ത് ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് രണ്ടും നോൺ വെജ് ആയിരിക്കും, അല്ല വെജ് ആയിരിക്കും. അത് നമുക്ക് വേണ്ടല്ലോ, നമ്മള് ഫ്രീ ആയിട്ട് ഇവിടെ ഇവിടുന്ന് ഒരു 200 meters കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ബാത്റൂം യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ തന്നെ 200 meters കൂടി അധികം പോയാൽ 200 meters അടി കൂടി പോയാല് 50 rupees. അതായത് ഒരു ദിവസം ഫുള്ള് യൂസ് ചെയ്യാം എപ്പോ വേണമെങ്കിലും. അങ്ങനെയാണ് ഇവിടുത്തെ കളി. അത് നല്ല കാര്യം കേട്ടോ, അത് പൊളിയാ. പോയിട്ട് 5-10 കൊടുക്കണമല്ല, വൃത്തിയുള്ള ബാത്റൂം ഒക്കെയാണ്. പക്ഷെ അത്ര അങ്ങോട്ട് വൃത്തിയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. അപ്പൊ സെറ്റാണ്, ഇവിടെ വന്ന് താമസിക്കുന്നൊരു ടെന്റൊക്കെ എടുത്ത് വന്നോളി, ചില്ലായിട്ട് താമസിക്കും. പിന്നെ കോട്ട അതവിടെ ഉണ്ട്, നമ്മളെ മറ്റേ വ്യൂ കിട്ടുന്ന സ്ഥലം അവിടെയാണ്. എല്ലാം സെറ്റാണ്. പിന്നെ അവിടെ ഇഷ്ടം പോലെ ടെന്റ് അടിച്ചെടുക്കുന്ന ആൾക്കാര്. പക്ഷേ ഇത് ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ. സൺഡേ വരരുത് കേട്ടോ, സൺഡേ ഇങ്ങോട്ട് വരരുത്. സാറ്റർഡേയും സൺഡേ ഇങ്ങോട്ട് വരരുത്. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഈ 3 ദിവസം ഇങ്ങോട്ട് വരരുത്. ഫുള്ളായിരിക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു ഇത് കിട്ടില്ല, ഫുൾ ബിസി ആയിരിക്കും. ഇവിടെ ഒരു 200 tents ഒക്കെ അടിക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷേ അത് ഫുൾ പാക്ക് ആവുന്ന പറഞ്ഞവര്. അപ്പൊ കാപ്പി കുടിച്ചിട്ട് വരാം. ഓക്കെ, ഇപ്പൊ കേക്കാം. ഹിമാലയൻ എത്ര വർഷമായിട്ട്? 2.5 kilometers. The bike, the company is good, uh-huh. The quality of their bikes is not up to the mark. Okay. Yes. Anything can go wrong. Go wrong, okay. The clutch might die, the accelerator might die, the engine can seize, the okay. Oil can drain out. Okay. Lot of vibration. Uh-huh. At the same... That's it. Lot of vibration. That will cause very... At that price, you can either go for Adventure 250 or you can go for Hero Expulse 200. Uh-huh. Okay. Being a 410cc engine, it just produces 24.5 bhp. Okay. It's not... It's less than Duke 200, yeah, I think. It's less than Duke 200. And Duke 200 is a 200cc engine, this is a 410cc engine. Only it has 32 Nm of torque, but that's hardly anything. Okay. You can't trust this bike on highways. Yeah. ഏശൻ്റെ വണ്ടീൻ്റെ നമ്മളെ വണ്ടീൻ്റെ മേലെ കയറിയിരുന്ന ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഓരോ ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഇതൊക്കെ അല്ലേ സന്തോഷവും. എന്താ ഹസ്ബൻഡും മോന് ഫോട്ടോ എടുക്കുകയാണ്. സെറ്റ് സെറ്റ്. ഓ ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ടൈം. സ്റ്റാൻഡൊക്കെ തട്ടി സന്തോഷമാണ് അവർക്ക്. അല്ലല്ല, ഗിയർ ആക്കിയതാ മൂപ്പര്. സെറ്റ് സെറ്റ്. 220 ഓടിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ഡ്യൂക്ക് കണ്ടപ്പോൾ ഹായ് സേ ഹായ്. ഓക്കെ, സിയർ നെയിംസ് നെയിം ഇവരെല്ലാരും പരിചയപ്പെട്ടു. അപ്പൊ ചേച്ചി 220 ഓടിക്കും, അപ്പം ഡ്യൂക്ക് കണ്ടപ്പോ മോനെ ആഗ്രഹവും. അപ്പൊ ഡീൽ. Thank you. You too. Okay. Already? Okay, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഗണ്ടിക്കോട്ടയിൽ നിന്ന് നമ്മൾ വിജയവാഡയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഓരോ കണ്ട മോനെ ഹാപ്പി ആയിട്ടോ.
ഒരു ഫാമിലി ഫീലിംഗ്. ഓക്കെ, അപ്പം ഇനി ഇവിടുന്ന് വിജയവാഡ. ഇനി ഇന്ന് അധികം വ്ളോഗ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ബട്ട് ഹൈവേസ് മാത്രമായ കൊണ്ട് ഗണ്ടികോട്ടയുടെ വിജയവാഡ അധികം വ്ളോഗ് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടതാണ്, ഇനി എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നായിരിക്കും. ഓക്കെ.